ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് എറണാകുളമല്ല, ആലപ്പുഴയിലുള്ള അർത്തുങ്കൽ പള്ളിയിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ളൊരു പള്ളിയാണ്. പോർച്ചുഗീസുകാരാണ് ഈ പള്ളി പണിതത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അർത്തുങ്കൽ പള്ളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക. ഓക്കെ, അപ്പോൾ ഓക്കെ. അങ്ങനെ അർത്തുങ്കൽ പള്ളിയിലെത്തി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പോർച്ചുഗീസുകാർ പണിതതാണ് ഈ അർത്തുങ്കൽ പള്ളി. ഇവിടെ രണ്ട് പള്ളിയുണ്ട്. ഇത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പള്ളിയാണ്. അതിൻ്റെ ബേക്കിൽ ആദ്യത്തെ പള്ളിയുണ്ട്. 1640 ഈ കാണുന്ന പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയാണ് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പള്ളിയും ആദ്യം നിർമ്മിച്ച പഴയ പള്ളിയും കണക്ട് ചെയ്യുന്നത്. ആദ്യത്തെ പള്ളി 1581 നിർമ്മിച്ചിട്ടുള്ളത്. ഈ പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ, മൂത്തയിടത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഈ അർത്തുങ്കൽ. ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവർ താമസിച്ചിരുന്നെങ്കിലും പള്ളിയോ വൈദികരോ ഇല്ലാത്തതുകൊണ്ട് മാമോദീസ പോലുള്ള കൂടാശകൾ ചെയ്യാൻ വഴിയുണ്ടായിരുന്നില്ല. 1560 മുതൽ പോർച്ചുഗീസ് മിഷണർമാരും നാട്ടുകാരായ ക്രൈസ്തവരും പള്ളി പണിയാനുള്ള അനുവാദത്തിനായി മൂത്തയിടത്ത് രാജാവിനെ സമീപിച്ചെങ്കിലും 1581 അനുവദിക്കപ്പെട്ടത്. 1581 ഈ പള്ളി പണിയുന്ന സമയത്ത് തടിയിലും തെങ്ങോലയിലുമാണ് നിർമ്മിച്ചത്. അതിനുള്ള തടിയെല്ലാം മൂത്തയിടത്ത് രാജാവ് സ്വന്തം ഉദ്യാനത്തിൽ നിന്ന് തന്നെയാണ് നൽകിയത്. 1584 വികാരിയായി ചുമതലയേറ്റ യൂറോപ്യൻകാരനായ ഫാദർ ഫെനീഷ്യോ താല്പര്യമെടുത്താണ് പള്ളി പിന്നീട് കല്ലിലും കുമ്മായത്തിലും പുതുക്കി പണിതത്. വെളുത്തച്ഛൻ എന്നാണ് ഫാദറിനെ ഈ നാട്ടുകാർ വിളിച്ചിരുന്നത്. 1632 മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശരീരം ഈ പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് സംസ്കരിച്ചത്. ആദ്യകാലത്ത് തടിയിലും തെങ്ങോലയിലും നിർമ്മിക്കപ്പെട്ട ഈ പള്ളി അതിനുശേഷം 3 തവണ പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. ആയിരത്തി 1640 ഈ കാണുന്ന കരിങ്കല്ല് കൊണ്ടുള്ള പള്ളി നിർമ്മിക്കപ്പെട്ടത്. ഇതാണ് പള്ളിയുടെ പ്രധാന കവാടം. അകത്തുള്ള കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു 400 പഴക്കമുള്ള ഒരു പള്ളിയുടെ ഉള്ളിലെ കാഴ്ചയാണിത്. പോർച്ചുഗീസുകാർ അവരുടെ കച്ചവടം വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വന്നത്. എന്നാൽ അവർ വന്നു പോയതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്കും ഇതുപോലുള്ള കുറേ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളിൽ ഉള്ളിൽ വെച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ നോർമലി അനുവാദം കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഞാനിവിടെ എത്തിയ സമയത്ത് കുർബാന അടക്കമായിരുന്നു. അവരെല്ലാം ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ കയറിയത്. അപ്പോൾ തിരക്ക് കുറവാണ്, തിരക്കില്ല. ഉള്ളിലെ കാഴ്ച മതിയാക്കി തിരിച്ചിറങ്ങി. ഇവിടെയാണ് പഴയ പള്ളിയും പുതിയ പള്ളിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്രിഡ്ജ്. ഇവിടെ ജീസസിൻ്റെ ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു മോഡൽ
നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ആയിരത്തി 1640 രണ്ടാമത്തെ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പള്ളി പണിയുന്ന സമയത്ത് ഗതാഗത സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കടത്തുവള്ളങ്ങളിലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള കരിങ്കല്ലുകൾ കൊണ്ടെത്തിച്ചിരുന്നത്. ഒരു കപ്പലിൻ്റെ മാതൃക വെള്ളത്തിലിറക്കി വെച്ചിട്ടുണ്ട്. വൃദ്ധന്മാരും കുട്ടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അർത്തുങ്കൽ പള്ളിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചെയ്യണേ. അടുത്ത ദിവസം പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം.